കഥകളി കലാരൂപത്തെ ജീവനോളം സ്നേഹിക്കുകയാണ് മനോജ് എസ് മംഗലത്ത്. വെള്ളൂപ്പാറ ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകനായ മനോജ് പുതിയ തലമുറയിലെ കുട്ടികളെ കഥകളി സുപരിചിതമാക്കാനുള്ള വേറിട്ട പ്രവർത്തനങ്ങളാണിപ്പോൾ. ഒപ്പം മലയാള ഭാഷയെ അതിർവരമ്പില്ലാതെ വിദ്യാർത്ഥി ഹൃദയത്തിലെത്തിക്കുന്നു. അർക്കന്നൂർ പ്രഭ, അർക്കന്നൂർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ ശിക്ഷണത്തിൽ കഥകളി പഠനം പൂർത്തിയാക്കി. തുടർന്ന് സ്കൂൾ അധ്യാപകനായ ഇദ്ദേഹം കാലാന്തരത്തിൽ ക്ലാസിക്കൽ കലാരൂപങ്ങൾക്കുണ്ടായ അപജയം തിരിച്ചറിയുന്നു. ഇതിന് പരിഹാരമായിട്ടാണ് സ്കൂൾ കുട്ടികളെ കഥകളിയുടെ ബാലപാഠം പഠിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ നിരവധി സ്കൂളുകളിൽ ഇതിനകം കഥകളിയെക്കുറിച്ച് ക്ലാസുകൾ എടുത്തു കഴിഞ്ഞു. നവരസങ്ങളും മുദ്രകളും അവതരിപ്പിക്കുമ്പോൾ ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികൾ കഥകളിയെ അടുത്തറിയുന്നു. അധ്യാപക ജോലിക്ക് പുറമെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇതായിരുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ 10 മുതൽ 4 വരെ ക്ലാസ് മുറിക്കകത്തുള്ള ഒരു അധ്യാപകൻ എന്നതിലുപരി ക്ലാസ് മുറിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സമൂഹത്തിലെ അധ്യാപകനാണ്. പ്രത്യേകിച്ചും ക്ലാസ് മുറിയിലെ നേരത്തെ ചോദിച്ചതുപോലെ പുസ്തക വായനയ്ക്കപ്പുറത്തേക്ക് കുട്ടികളെ മഹത്തായ ഒരു കലാരൂപത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നൊരു വളരെ ഒരു വലിയ ശ്രമമാണ്. അതിൽ ഈ കഥകളിയെപ്പോലുള്ളൊരു കലാരൂപത്തിൽ ഏറ്റെടുക്കാൻ കഴിയുന്നൊരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. ഞാനൊരു എളിയ കഥകളി നടൻ കൂടിയാണ്. എൻ്റെ സേവനം കഥകളി എന്ന് പറയുന്ന കലാരൂപത്തെ ക്ലാസ് മുറികളിൽ കൂടി എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും എന്നതിനു കൂടിയാണ് അത്. ക്ലാസ് മുറികൾ എനിക്കത് വളരെയേറെ പ്രയോജനപ്പെടുന്നു. അതിന് ക്ലാസ് മുറിക്ക് പുറത്തേക്ക് കൂടി എനിക്ക് സഞ്ചരിക്കേണ്ടതായി വരുന്നു. ഗണിതശാസ്ത്രത്തിൽ റാങ്ക് ജേതാവായ മനോജ് മലയാള ഭാഷയും സ്നേഹിക്കുന്നു. കണക്കധ്യാപകൻ ക്ലാസ് മുറിയിൽ മലയാള കവിത ഈണത്തിൽ ചൊല്ലുന്നതും ശ്രദ്ധേയമാണ്. UP വിഭാഗത്തിലെ കവിതകൾ സംഗീതവൽക്കരിച്ച് അവതരിപ്പിക്കുന്ന ഇദ്ദേഹം ഇതിൻ്റെ 2 CDകൾ ഇതിനകം പുറത്തിറക്കി കഴിഞ്ഞു. സാഹിത്യത്തെ സംഗീതവൽക്കരിക്കുമ്പോൾ മാത്രമാണ് സൗന്ദര്യമുണ്ടാകുന്നതെന്ന് പറയുന്നു. ചരിത്രപരമായൊരു ദൗത്യമാണ് എൻ്റെ പ്രവർത്തനങ്ങളെന്നും മനോജ് വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.